കൊടകര കുഴൽപ്പണ കേസടക്കമുള്ള ആരോപണങ്ങളിൽ കെ സുരേന്ദ്രനെ പ്രതിരോധിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വം. ബിജെപിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനും സുരേന്ദ്രനെ പരിഹാസ്യനാക്കാനുമുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് കുമ്മനം രാജശേഖരൻ തുറന്നടിച്ചു. പ്രതികളെ വിട്ട് പരാതിക്കാരനെതിരെയാണ് അന്വേഷണമെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മകനിലേക്ക് അന്വേഷണം എത്തില്ലെന്ന് കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയിലും കൊടകര കുഴൽപ്പണ കേസടക്കമുള്ള വിവാദങ്ങളിലും ഉയർന്ന രൂക്ഷമായ ഭിന്നത പുറത്തു കാണിക്കാതെയായിരുന്നു കൊച്ചിയിൽ ബിജെപി നേതൃത്വം മാധ്യമങ്ങളെ കണ്ടത്. സുരേന്ദ്രൻ പക്ഷത്തിനൊപ്പം എതിർപക്ഷത്തുള്ള പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനുമെല്ലാം എത്തി. സംസ്ഥാന അധ്യക്ഷനൊപ്പം 3 മുൻ അധ്യക്ഷന്മാർ ഒരുമിച്ച്. ആരോപണങ്ങളുടെ പേരിൽ ബിജെപിയെ വളഞ്ഞിട്ടാക്രമിക്കാനാണ് ശ്രമമെന്ന് കുമ്മനം രാജശേഖരൻ തുറന്നടിച്ചു. സുരേന്ദ്രനെ പൊതുജനമധ്യത്തിൽ പരിഹാസ കഥാപാത്രമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. CPM CPI ബന്ധമുള്ള പ്രതികളെ കുറിച്ച് ഒരന്വേഷണവും നടക്കുന്നില്ല. ആ കേസിലെ പ്രതികളാരാണ്? CPM-ക്കാരും CPI-ക്കാരുമാണ്. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? കേസിൽ പരാതിക്കാരനായ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചുള്ള അന്വേഷണം മാത്രമാണ് നടക്കുന്നതെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി. വാദിക്കെതിരായ അന്വേഷണം കേട്ടുകേൾവിയില്ലാത്തതാണ്. ED കേസ് ഏറ്റെടുക്കുന്നതിന് ചില കടമ്പകൾ ഉണ്ടെന്നും വി മുരളീധരൻ. ഈ കേസ് അങ്ങനെയുണ്ടെങ്കിൽ പോലീസ് റെഫർ ചെയ്യണ്ടേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് പ്രസ്താവന നടത്തുന്നതിന് പകരം ഗവൺമെന്റ് അത് കൊടുക്കട്ടെ നിയമപരമായിട്ട്. ഒടുവിൽ സംസാരിച്ച കെ സുരേന്ദ്രൻ തനിക്കെതിരെ 300-ഓളം കേസുകൾ ഉണ്ടെന്നും ഇനിയും വരുമെന്നും പറഞ്ഞു. മകനെതിരായ അന്വേഷണത്തെ കുറിച്ച് സുരേന്ദ്രന്റെ പ്രതികരണം ഇതായിരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും രണ്ടു മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചതും കള്ളപ്പണം കടത്താനായിരുന്നില്ലേ എന്ന ആരോപണത്തിന് നേതാക്കൾ ചിരിയിലൂടെ ഉത്തരം നൽകി. വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ ഒരുമിച്ചിരുന്നെങ്കിലും പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും മൗനത്തിലായിരുന്നു. കോർ കമ്മിറ്റി യോഗത്തിനായി നേരത്തെ എത്തിയ എം ടി രമേശ് വാർത്താ സമ്മേളന വേദിയിലേക്ക് വന്നതുമില്ല. ജെവിൻ ടുട്ടു, മനോരമ ന്യൂസ്, കൊച്ചി.